സ്പുട്നിക് 5 എന്ന ഈ ഒരു വാക്സിൻ കൊറോണയേക്കാൾ വലിയ ദുരന്തമായി തീരുമെന്നതിന് ഒരു സംശയവും വേണ്ട. ലോകത്തെ ആദ്യ കൊറോണ വൈറസ് വാക്സിൻ എന്ന പേരിൽ റഷ്യ അവതരിപ്പിച്ച വാക്സിൻ്റെ പരീക്ഷണങ്ങൾ അവസാനിച്ചിട്ടില്ലെന്ന് റിപ്പോർട്ടുകൾ. റഷ്യയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം സ്പുട്നിക് 5 വാക്സിൻ്റെ മൂന്നാംഘട്ട പരീക്ഷണങ്ങൾ ഓഗസ്റ്റ് 12 തുടങ്ങുമെന്നാണ് അറിയിക്കുന്നത്. അതായത് ആദ്യത്തെ രണ്ട് ഘട്ടങ്ങൾ പൂർത്തിയാക്കിയാണ് റഷ്യ വാക്സിൻ വിജയകരമെന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്നത്. റഷ്യക്ക് പുറത്ത് ചില രാജ്യങ്ങളിൽ ബുധനാഴ്ച മുതലാണ് വാക്സിൻ്റെ നിർണായകമായ മൂന്നാംഘട്ട പരീക്ഷണങ്ങൾ തുടങ്ങുന്നത്. അതെ, ഈ സംഭവത്തെ ഒറ്റ വാക്കിൽ പറയാവുന്നത് ലോക ദുരന്തം എന്ന് തന്നെയാണ്. റഷ്യയുടെ വാക്സിൻ പ്രഖ്യാപനത്തെ ഗവേഷകർ ഏറെ ആശങ്കയോടെ തന്നെയാണ് നോക്കിക്കാണുന്നത്. വലിയ തോതിലുള്ള ക്ലിനിക്കൽ പരീക്ഷണങ്ങളോ കൃത്യമായ ശാസ്ത്രീയ തെളിവുകളോ ഇല്ലാതെയാണ് വാക്സിൻ അവതരിപ്പിക്കുന്നത്. ഇത് ശരിക്കും ഭയപ്പെടുത്തുന്നത് തന്നെയാണ്. ഇത് ശരിക്കും അപകട സാധ്യതയുള്ളതാണ് എന്നാണ് ജോൺസ് ഹോപ്കിൻസൺ സർവകലാശാലയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാക്സിൻ സേഫ്റ്റി ഡയറക്ടർ ഡാനിയൽ സാമൻ പറയുന്നത്. മൂന്നാംഘട്ട പരീക്ഷണങ്ങൾ തുടങ്ങാതെ വാക്സിൻ അവതരിപ്പിച്ചത് റഷ്യയുടെ അപകടകരമായ ഒരു ചുവടുവെപ്പ് തന്നെയാണ്. രോഗികൾക്ക് നൽകുന്ന പരീക്ഷണ മരുന്നുകളിൽ നിന്ന് വ്യത്യസ്തമായി ആരോഗ്യമുള്ള ആളുകൾക്ക് വാക്സിനുകൾ നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനാൽ തന്നെ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് വാക്സിൻ ലഭിക്കുകയാണെങ്കിൽ അപൂർവമായ ഒരു പാർശ്വഫലം പോലും ആയിരക്കണക്കിന് ആളുകളെ ബാധിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. കഴിഞ്ഞ നൂറ്റാണ്ടുകളുടനീളം സുരക്ഷയ്ക്കും ഫലപ്രാപ്തിക്കുമായി വാക്സിനുകൾ പരീക്ഷിക്കുന്നതിനുള്ള ശക്തമായ മാർഗങ്ങൾ ഗവേഷകർ പിന്തുടർന്നിട്ടുണ്ട്. ഒരു പുതിയ വാക്സിൻ എന്തെങ്കിലും ദോഷം വരുത്തിയപ്പോഴെല്ലാം ആ പാഠങ്ങളിൽ ചിലത് പഠിച്ചു. ക്ലിനിക്കൽ പരീക്ഷണങ്ങളുടെ തീവ്രതയും കാഠിന്യവും കാരണം അവയുടെ സുരക്ഷയും ഫലപ്രാപ്തിയും ട്രാക്ക് ചെയ്യുന്നതിലൂടെ വാക്സിനുകൾ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ മെഡിക്കൽ ഉൽപ്പന്നങ്ങളിലൊന്നാണ്. ആദ്യകാല ഫലങ്ങൾ എത്രത്തോളം വാഗ്ദാനം ചെയ്താലും മൂന്നാംഘട്ട പരീക്ഷണങ്ങൾ പരാജയപ്പെടാമെന്നാണ് വിദഗ്ധർ പറയുന്നത്. റഷ്യയുടെ പ്രഖ്യാപനത്തിൻ്റെ സമയത്ത് ഉൽപ്പന്നത്തിൻ്റെ ഫലപ്രാപ്തിയെക്കുറിച്ച് അവർക്ക് മതിയായ ഡേറ്റയുണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ എന്തുകൊണ്ടോ ലോകാരോഗ്യ സംഘടന ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ലാത്ത റഷ്യയുടെ വാക്സിൻ വാങ്ങാൻ നിരവധി രാജ്യങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട്. പുതിയ വാക്സിൻ വാങ്ങാൻ 20 രാജ്യങ്ങൾ ഇപ്പോൾ തന്നെ സമീപിച്ചിട്ടുണ്ടെന്നാണ് റഷ്യൻ അധികൃതർ പറയുന്നത്. വാക്സിൻ വികസിപ്പിച്ച ആദ്യത്തെ രാജ്യമായി റഷ്യ സ്വയം പ്രഖ്യാപിച്ചതിന് ശേഷം നിരവധി ആരോപണങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. സ്പുട്നിക് 5 എന്ന ഈയൊരു കൊറോണ വൈറസിനെതിരെയുള്ള വാക്സിൻ മറ്റൊരു ദുരന്തമായി മാറില്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.